ഇന്നത്തെ വീഡിയോ നമ്മളൊരു യാത്ര പോവാണ്. നമ്മൾ യാത്ര പോകുന്നത് നമ്മുടെ ഫാമിലേക്ക് പോത്തിൻ കുഞ്ഞുങ്ങളെയും പോത്തിനെയും അതുപോലെ തന്നെ തീറ്റയും അതുപോലെ തന്നെ ആടുകളെയൊക്കെ കൊണ്ടുവന്ന് തൂക്കാനും തൂക്കി കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു ത്രാസ് അല്ലെങ്കിൽ തുലാസ് എന്നൊക്കെ പറയാം ഡിജിറ്റൽ വെയിങ് മെഷീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കേരളത്തിലുള്ള പല ഡീലർമാരുമായിട്ട് നമ്മൾ സംസാരിച്ചു, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നമുക്ക് പരിചയമുള്ള സ്ഥിരമായിട്ട് എടുക്കുന്ന പല ഡീലർമാരുമായിട്ട് സംസാരിച്ചു. അതിൽ ഏറ്റവും കുറവ് വിലയ്ക്ക് നമ്മൾ പറഞ്ഞ റിക്വയർമെൻറ്റ്സ് വെച്ച് ഉണ്ടാക്കി തരുന്ന ഒരു ഡീലറുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഒരു മെഷീൻ ബുക്ക് ചെയ്ത് അത് വാങ്ങിക്കാനായിട്ട്, അതായത് എടുത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് യാത്ര പോകുന്നത്. അപ്പോൾ പോകുന്നത് നമ്മൾ തമിഴ്നാട്ടിൽ ഈറോഡ് ജില്ലയിലേക്കാണ്. നമ്മളൊന്ന് കൊണ്ടുപോകുന്നത് മഹീന്ദ്രയുടെ സൂപ്പർ എന്ന് പറഞ്ഞൊരു ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിളാണ്. അപ്പോൾ പുറത്ത് നല്ല വെയിലാണ്. നിങ്ങൾക്ക് ഈ വിഷ്വൽസ് കണ്ടാൽ തന്നെ അറിയാം ഇതിൻ്റെ ഇത്രയും മിഴിവ് കിട്ടുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പുറത്തുള്ള വെയിൽ കാരണമാണ്. അപ്പോൾ എ സി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സുഗമമായിട്ട് ഈ വാഹനം ഓടിച്ച് പോകാനായിട്ട് പറ്റും. ഈ വാഹനം കൊണ്ട് ഞാനും എൻ്റെ സുഹൃത്തായിട്ടുള്ള വിനോദനും ഒരുപാട് യാത്രകൾ, ലോങ് യാത്രകൾ പോയിട്ടുണ്ട്. ഞങ്ങൾ ആന്ധ്രയിലൊക്കെ ഈ വാഹനം കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റൂട്ടിൽ നമ്മൾ പാലക്കാട് നിന്ന് ഈ റോഡ് വരെ പോകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമുക്ക് ഭവാനി വരെയൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരുപാട് ടോൾ ഗേറ്റുകൾ കടക്കാനുണ്ട്. അപ്പോൾ ഓരോ ടോൾ ഗേറ്റിൽ നമ്മൾ പൈസ കൊടുക്കുകയും റെസീപ്റ്റ് വാങ്ങിക്കുകയും ബാലൻസ് വാങ്ങിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ കൊറോണയുടെ സമയമായതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിൽ ടോൾ ഗേറ്റുകളൊക്കെ കിടക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും നമ്മൾ പൈസ ഓരോ തവണ കൊടുത്ത് റെസീപ്റ്റും ബാലൻസും തിരിച്ച് വാങ്ങിക്കുന്ന സമയത്ത് നമ്മുടെ കൈ സാനിറ്റൈസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഫാസ്റ്റാഗ് ചില സ്ഥലങ്ങളിൽ അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ഈ പൈസ കൊടുക്കുകയും റെസീപ്റ്റ് കാണിക്കുകയും വേണ്ടി വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഫാസ്റ്റാഗുള്ള വണ്ടികൾക്ക് സ്മൂത്തായിട്ട് പോകാം. പിന്നെ ഈ വണ്ടിയുടെ ഫാസ്റ്റാഗ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല, പുതിയത് എടുത്തത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് യാത്ര തുടരാം. നമ്മൾ പൈസയും ഇതൊക്കെ വാങ്ങിക്കുക, നേരെ കൈ സാനിറ്റൈസ് ചെയ്യുക, അതാണ് ഇപ്പോഴത്തെ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പോകുന്ന വഴിയിലുള്ള കാർഷിക കാഴ്ചകൾ, നമ്മളൊരു യാത്രാ വ്ളോഗ് എന്ന് പറയുമ്പോൾ ഒരു അഗ്രികൾച്ചറൽ ചാനലിൽ യാത്രാ വ്ളോഗ് വരുമ്പോൾ തീർച്ചയായിട്ടും അത് കൃഷിയുമായി ബന്ധപ്പെട്ട കാഴ്ചകളായിരിക്കും കാണിക്കുക. അപ്പോൾ നമുക്കിനി മുമ്പോട്ട് പോവാം. ഈ റൂട്ടിൽ നമുക്ക് ഒരുപാട് തെങ്ങ് കൃഷി, അതുപോലെ തന്നെ വാഴ, ചോളം, നെല്ല്, അങ്ങനെ പല പല തരത്തിലുള്ള കൃഷികൾ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ യാത്രയിൽ കൃഷികളും ഒപ്പം തന്നെ പല തരത്തിലുള്ള മെഷീനറീസ്, നമുക്ക് ഈ യാത്രയിൽ ഒരുപാട് കമ്പനികളിലേക്ക് ആവശ്യമായിട്ടുള്ള മെഷീൻസ്, അതുപോലെ തന്നെ ഹെവി എക്യുപ്മെൻറ്റ്സ് ലൈക്ക് ജെ സി ബി, ഹിറ്റാച്ചി, അങ്ങനെയുള്ള വലിയ വലിയ എക്യുപ്മെൻറ്റ്സ്, ഇതിൻ്റെയൊക്കെ പുതിയത് ഇങ്ങനെ കോട്ടിലൂടെ കൊണ്ടുപോകുന്നതും മറ്റു കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ മെഷീനറീസും വാഹനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വളരെയധികം എൻജോയ്മെൻ്റ് തരുന്ന, അതുപോലെ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എൻജോയ്മെൻ്റ് തരുന്ന ഒരു നല്ല യാത്രയാണ് ഈ പാലക്കാട് നിന്ന് സേലം വരെയൊക്കെയുള്ള യാത്ര എന്ന് പറയുന്നത്. പൊതുവേ തമിഴ്നാട്ടിലെ എവിടെ നമ്മൾ പോയി കഴിഞ്ഞാലും അത്യാവശ്യം മഴയൊക്കെ കിട്ടിയിട്ടുള്ള സാഹചര്യമാണെങ്കിൽ നല്ല പച്ച കളറിൽ നിൽക്കുന്ന തമിഴ്നാടിനെയാണ് കാണാൻ പറ്റും. ഇപ്രാവശ്യം നമുക്ക് അങ്ങനെ തന്നെയാണ് കാണാൻ പറ്റിയത്. അപ്പോൾ 66 രൂപയാണ് നമുക്ക് ടോൾ റേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ടോൾ ഗേറ്റിൽ നിൽക്കുകയാണ്. അപ്പോൾ എവിടെ നിന്ന് കഴിഞ്ഞാലും കൃഷി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകൾ എല്ലാ ഭാഗത്തും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ്. ഓരോ ടോൾ ഗേറ്റിലും എത്തുമ്പോൾ നമ്മൾ ഈ റെസീപ്റ്റ് അവിടെ കാണിച്ചിട്ട് വേണം യാത്ര തുടരാനായിട്ട്. ധാരാളം വണ്ടികൾ നിൽക്കുന്നുണ്ട്. ഇത് നല്ല തിരക്കുള്ളൊരു റൂട്ട് കൂടിയാണ് ഈ പാലക്കാട് നിന്ന് സേലം വരെ ഉള്ളത്. ഇത് ഈ റൂട്ട് തന്നെയാണ് നമ്മൾ ചെന്നൈയിലേക്കൊക്കെ പോവുക. അപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടി കൊണ്ട് നമ്മൾ ചെന്നൈ അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ റെസീപ്റ്റ് അവിടെ കാണിച്ചു, അവരത് സ്കാൻ ചെയ്തു, നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ബാരിയർ ഓപ്പണായി. അപ്പോൾ ഇത് നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ടോൾ ഗേറ്റുകൾ ഈ വഴിയിലുണ്ട്. അപ്പോൾ LNT ആണ് ഈ റോഡ്. എല്ലാസിനെ ട്യൂബ്രോ എന്ന് പറയുന്ന കമ്പനി നിർമ്മിച്ച റോഡാണ്. ഈ റോഡിൻ്റെ പേരും അങ്ങനെ തന്നെയാണ്, LNT റോഡ് എന്നാണ് പൊതുവെ പറയുക. നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു റോഡാണ്. ചുറ്റിനും ഒഴിഞ്ഞ സ്ഥലങ്ങൾ, നമ്മുടെ നാട്ടിലേതുപോലെ തിക്കായിട്ട് വീടുകൾ നിൽക്കുന്ന ഒരു ഏരിയയിലല്ല ഈ ഹൈവേ പോകുന്നത്. നല്ല വിശാലമായിട്ടുള്ള ഒഴിഞ്ഞ ഏരിയയിലാണ്, നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഡ്രൈവ് ചെയ്യാൻ ഏറ്റവും സുഖമായിട്ടുള്ള റോഡുമാണ്. ഈ കാണുന്നൊക്കെ പലതരത്തിലുള്ള കൃഷികളാണ്. അതിൽ തെങ്ങുണ്ട്, അതുപോലെ തന്നെ വെറുതെ കാലിയായിട്ട് കിടക്കുന്ന ഭൂമികളുണ്ട്. കുറേ ബാക്കിൽ പലതരത്തിലുള്ള കമ്പനികൾ കാണാം. ഈ കാണുന്നതാണ് LNT എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഏരിയ. ലാസൻ ആൻഡ് ട്യൂബ്രോ എന്ന് പറയുന്ന കമ്പനിയാണ്. ഇവരാണ് നമ്മുടെ
ഇലക്ട്രിക് കണക്ഷൻ തരുമ്പോൾ നമുക്ക് വരുന്ന മീറ്ററൊക്കെ ഈ കമ്പനി ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ സ്വിച്ച് ഗിയർ, അങ്ങനെ പല ഐറ്റംസും ഈ കമ്പനിക്ക് ഉണ്ട്. റോഡ് കോൺട്രാക്ടേഴ്സ് ആണ്, ഹെവി എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെ പല സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഈ എൽ ആൻഡ് ടി എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഏരിയ ആണ് ഈ കാണുന്നത് മുഴുവൻ. ഇവിടുത്തെ കൃഷി രീതികൾ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ തന്നെ അപേക്ഷിച്ചിട്ട് കൃഷികൾ കുറച്ച് വ്യത്യാസമുണ്ട്. തെങ്ങായാലും വാഴയാലും ഒക്കെ അവർ അടുപ്പിച്ച് വയ്ക്കും. ഒന്നാമത്തെ പ്രധാനമായിട്ടും നല്ല പോലെ വെയിൽ കിട്ടും. ഇപ്പം നിങ്ങൾക്ക് ഈ വാഴയൊക്കെ ശ്രദ്ധിച്ചറിയാം, വളരെ അടുത്തടുത്താണ് വാഴയൊക്കെ വയ്ക്കുന്നത്. നമ്മളാണെങ്കിൽ അത്യാവശ്യം ഗ്യാപ്പിട്ടിട്ടാണ് വാഴകൾ വയ്ക്കുക. ഒരൊന്നും ഒന്നുമേ ഒരതാത്ത തരത്തിലൊക്കെ വയ്ക്കുന്ന ആൾക്കാരും ഉണ്ട് വാഴ നമ്മുടെ നാട്ടിൽ. പക്ഷേ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല, തിക്കായിട്ട് വയ്ക്കും. അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ നല്ലപോലെ വെയിൽ കിട്ടും, പോരാത്തതിന് പ്രൊഡക്ഷൻ കൂടുതലായിട്ടുണ്ടാവും. അതുമാത്രമല്ല, കാറ്റടിച്ചു കഴിഞ്ഞാൽ ഈ വാഴ മറിഞ്ഞു വീഴാതിരിക്കാൻ തിക്കാക്കി വെക്കുന്നത് ഒരു പരിധിവരെ സഹായിക്കുന്നതാണ് ഇവിടെയുള്ള കർഷകരുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയാറുള്ളത്. ഒരു തരത്തിൽ നോക്കി അതിലൊരു ലോജിക്കും ഉണ്ട്. കാരണം ഒരു വാഴ കാറ്റടിച്ച് ഒന്ന് ആടി കഴിഞ്ഞാലും അടുത്ത വാഴയിൽ അത് ലോഡാവും. അപ്പോൾ തമ്മിൽ തമ്മിൽ വാഴകൾ ഒരതി ഒരതി നിൽക്കുമ്പോൾ അത് തമ്മിൽ ഒരു ഒരു ഗ്രിപ്പ് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവരിവിടെ വളം കൊടുക്കുന്ന സിസ്റ്റവും, നമ്മൾ പറയും ഇവിടെ ഫുള്ള് രാസവളം മാത്രം ഉപയോഗിച്ചിട്ടാണ് കൃഷി ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു നുണയാണ്. ഇവിടെ ജൈവവളമാണ് അവർക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ജൈവവളം ഉപയോഗിച്ച് പോരാത്തതിന് ഒരു ഇത്തിരി രാസവളം കൂടെ ചേർത്ത് ഒരു മിക്സഡ് ആയിട്ടുള്ള വളം കൊടുക്കുന്ന സിസ്റ്റമാണ് ഇവരിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കർഷകരുടെ അടുത്ത് നേരിട്ട് ചോദിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ ഇവിടെ ഇലയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ നാട്ടിൽ വരുന്ന ഇലയ്ക്ക് വേണ്ടിയിട്ടൊക്കെ വാഴ വളർത്തുന്നവരുണ്ട്. ഈ കാണുന്നതൊക്കെ കോടിക്കണക്കിന് രൂപ വില പറയുന്ന കൃഷിഭൂമികളാണ്. അപ്പോൾ വെള്ളം കിട്ടുന്ന സമയത്ത് ചോളം നടും, അല്ലെങ്കിൽ വാഴ നടും, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. അല്ലാത്ത സമയത്ത് അത് തരിശായിട്ട് ഇടുകയും ചെയ്യും. ഈ കാണുന്നതൊക്കെ അതുപോലെയുള്ള ഭൂമികളാണ്. അപ്പോൾ ഓരോ പുതിയ തരത്തിലുള്ള കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നടത്തി ബിൽഡിങ്ങുകളൊക്കെ വരുന്നുണ്ട്. എങ്കിലും കൃഷിഭൂമി എങ്ങനെ നോക്കിയാലും നമ്മളെ അപേക്ഷിച്ച് ഒരുപാട് കൂടുതൽ ഉള്ളത് തമിഴ്നാടിനാണ്. അപ്പോൾ ഇതൊക്കെ നല്ല കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഒരു കുതിര നിൽക്കുന്നുണ്ടോ അവിടെ? കുറച്ച് ബാക്കിലായിട്ട് കുറേ അധികം കുതിരകൾ നിൽക്കുന്നുണ്ടായിരുന്നു. നമുക്കത് നിർത്തിയെടുക്കാൻ പറ്റില്ല, കാരണം നമുക്ക് സമയം കുറവാണ്. അപ്പോൾ എന്തായാലും അടുത്ത തവണ വരുമ്പോൾ ആ കുതിര ഫാം നമുക്കൊന്ന് പോയിട്ട് ഷൂട്ട് ചെയ്യാം. ഈറോസ് വെയിങ് മെഷീൻ എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്. നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇവിടുന്നാണ് ഈ ഇത്തരത്തിലുള്ള വെയിങ് മെഷീനറീസൊക്കെ വാങ്ങിക്കാറുള്ളത് പല സ്ഥാപനങ്ങൾക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് ഇവരുടെ അടുത്തേക്ക് വരുന്നത്. ഒരു സാധനം ഡെലിവറി എടുക്കാൻ വേണ്ടി വരുന്നത്. സാധാരണ ഓർഡർ കൊടുക്കും, അവർ കൃത്യമായിട്ട് അത് ഡെലിവറി എത്തിക്കും. അപ്പോൾ ഈ മെഷീൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 2000 കിലോ കപ്പാസിറ്റി, അതായത് 2000 കിലോ വെയിറ്റ് തൂക്കാവുന്ന ഒരു മെഷീനാണത്. 4 അടി വീതിയും 7 അടി നീളവുമുള്ള ഒരു ഹെവി ആയിട്ടുള്ള 6 ലോഡ്സിലുള്ള മെഷീനാണത്. അപ്പോൾ ഇതാണ് സ്ഥാപനത്തിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ വർഷങ്ങളായിട്ടുള്ളൊരു കച്ചവടക്കാരാണ്, അതായത് മാനുഫാക്ചറേഴ്സാണ്. ഇവർക്ക് വലിയൊരു കമ്പനിയൊക്കെ ഉണ്ട് ഇത് മെഷീൻ ഉണ്ടാക്കുന്ന. അപ്പോൾ 2 വർഷത്തെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ നേരിട്ട് ഞാൻ ഒരു ഡെലിവറിക്ക് വന്നതുകൊണ്ട് തന്നെ ഒരു ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ട്. ഇതും ഒരു വെയിങ് മെഷീൻ തന്നെയാണ്, ചെറിയൊരു വെയിങ് മെഷീനാണ്, ഹൈ ക്വാളിറ്റി. അപ്പോൾ നമുക്ക് ഫാമിൽ ചെറിയ കുറച്ച് തീറ്റയൊക്കെ തൂക്കാനോ അല്ലെങ്കിൽ സാമ്പിൾ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന ഒരു മെഷീനാണത്. അങ്ങനെ നമ്മൾ മെഷീൻ ഡെലിവറി എടുത്തു. ഇനി നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. പോയിട്ട് നമുക്ക് അവിടെ ഇത് സെറ്റ് ചെയ്യണം, അസംബിൾ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പാലക്കാട് ഒറ്റപ്പാലത്ത് നമ്മൾ പുതുതായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഫാമിലേക്കാണ് ഈ മെഷീൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇനി ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് കേരളത്തിലെ ലീഗൽ മെട്രോളജിയിൽ രജിസ്റ്റർ ചെയ്യണം ഈ മെഷീൻ. അപ്പോൾ പുറത്ത് ചെറിയ തോതിലൊക്കെ മഴ പെയ്ത് കിടക്കുന്നുണ്ട്. തമിഴ്നാട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ മഴ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നാട്ടിൽ പോയതിന് ശേഷമാണ്. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മൊബൈൽ ക്യാമറ യൂസ് ചെയ്തിട്ടാണ്.
അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദയവായിട്ട് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതിലും മികച്ച വീഡിയോസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.